നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. മനുഷ്യക്കടത്ത്, കുടിയേറ്റക്കള്ളക്കടത്ത്, ഇരകളെ സംരക്ഷിക്കൽ എന്നിവയ്ക്കെതിരെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമെന്ന് കുവൈറ്റ്. മനുഷ്യക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി ഒരുമിച്ച് മനുഷ്യക്കടത്ത് തടയുക എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ സംസാരിക്കവേ കുവൈറ്റ് നീതിന്യായ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഹാഷിം അൽ ഖലാഫ ഇക്കാര്യം വ്യക്തമാക്കി. വ്യക്തികളെയും കുടിയേറ്റ കടത്തുകാരെയും തടയുന്നതിനുള്ള സ്ഥിരം നാഷണൽ കമ്മിറ്റി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷനും സഹകരിച്ചാണ് ക്യാമ്പയിൻ. മനുഷ്യക്കടത്തിനെതിരെ പോരാടുന്നതിന് കുവൈറ്റ് നിയമം പ്രഖ്യാപിച്ചതായും ഇതിന് 15 വർഷം തടവ് മുതൽ വധശിക്ഷ വരെ ലഭിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുവൈറ്റ് സർക്കാർ മനുഷ്യക്കടത്ത് ചെറുക്കുന്നതിനും ഇരകൾക്ക് സാധ്യമായ സംരക്ഷണം നൽകുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈകല്യമുള്ളവർക്കുള്ള ഇടങ്ങളിൽ വാഹനം പാർക്ക് ചെയ്ത 85 പേർക്ക് പൊതു ട്രാഫിക് വകുപ്പ് പിഴ ചുമത്തി. ജൂലൈ 22-നും 28-നും ഇടയിലാണ് ഇത്രയും പേർക്ക് പിഴ അടയ്ക്കാൻ നോട്ടീസ് നൽകിയത്. കൂടാതെ ഗതാഗത കുരുക്കുണ്ടാക്കിയതിനും അശ്രദ്ധമായി വാഹനമോടിച്ചതിനും മദ്യപിച്ച് വാഹനമോടിച്ച നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. നിയമലംഘനം നടത്തിയ 14 വാഹനങ്ങൾ പിടിച്ചെടുത്തു. അങ്കാര സ്ക്രാപ്പ് യാർഡിലെ തൊഴിലാളി ഭാരം തലയിൽ വീണ മരിച്ചു. ഇരുമ്പ കഷ്ണങ്ങൾ വേർതിരിക്കുന്ന ജോലി ചെയ്യുന്നതിനിടെ കര ഇരുമ്പ് വസ്തു തലയിൽ വീഴുകയായിരുന്നെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ക്രെയിൻ ഉപയോഗിച്ചാണ് ഇരുമ്പ് കഷ്ണങ്ങൾ ഉയർത്തുന്നതിനിടെയാണ് അപകടം. വിവരം ലഭിച്ച ഉടൻ സ്ഥലത്തെത്തിയ പാരാമെഡിക്കൽ ഉദ്യോഗസ്ഥർ പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. മാരക മുറിവേറ്റതിനാൽ രക്ഷിക്കാനായില്ല. മൃതദേഹം ഫോറൻസിക് മെഡിസിനിലേക്ക് മാറ്റി. സംഭവത്തിൽ അപകടകരമായ നരഹത്യയ്ക്ക് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാജ്യത്തെ നാടുകടത്തൽ കേന്ദ്രത്തിൽ നിലവിൽ കഴിയുന്നത് 784 പേർ. ഇതിൽ 334 പുരുഷന്മാരും 450 സ്ത്രീകളും 15 കുട്ടികളും ഉൾപ്പെടുന്നു. തടവുകാരിൽ ഭൂരിഭാഗം അറബ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഭക്ഷണം, പാനീയം, ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്കുള്ള ചെലവുകൾക്കായി ആഭ്യന്തര മന്ത്രാലയം ഒരു തടവുകാരന് ശരാശരി പ്രതിദിനം 10 ദിനാർ ചിലവഴിക്കുന്നു. പാൽ, കളിപ്പാട്ടം, വസ്ത്രം എന്നിവ ഉൾപ്പെടെ ഏകദേശം 15 ദിനാറാണ് കുട്ടികളുടെ പ്രതിദിന ചിലവ്. നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിയുന്ന എല്ലാ വ്യക്തികളെയും നാടുകടത്താൻ ആഭ്യന്തര മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം യാത്രാ തീയതികളും ഉയർന്ന ടിക്കറ്റ് നിരക്കും പോലുള്ള മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിന് അതീതമായ ഘടകങ്ങൾ കാരണം നാടുകടത്തൽ വൈകിയേക്കാമെന്നും വ്യക്തമാക്കി. സാധ്യതയുള്ള യാത്രാ ടിക്കറ്റ്, പാസ്പോർട്ട് അല്ലെങ്കിൽ എംബസി നൽകുന്ന യാത്രാരേഖ എന്നിവ കൈവശമുള്ളവരെ എളുപ്പത്തിൽ കയറ്റിവിടുന്നുണ്ട്. അതിനിടെ നാടുകടത്തപ്പെട്ട ചില സ്ത്രീകൾ കുവൈറ്റ് സാധ്യതയുള്ള റെസിഡൻസി പെർമിറ്റുകൾ ഉണ്ടായിട്ടും സ്വന്തം രാജ്യത്തേക്ക് കയറ്റി അയക്കുകയായിരുന്നെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. അനധികൃത താമസക്കാർ, വിവിധ കേസുകളിൽ ഉൾപ്പെടുന്നവർ, മദ്യം, മയക്കുമരുന്ന് ഇടപാടുകാർ, സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ എന്നിങ്ങനെ ഗൗരവമായ കുറ്റങ്ങൾ പിടിയിലാവുന്നവർക്ക് തടവും നാടുകടത്തലുമാണ് ശിക്ഷ. തടവ് ശിക്ഷ ഇല്ലാത്തവരെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുകയും നടപടികൾക്ക് ശേഷം കയറ്റിവിടുകയാണ് പതിവ്. ദിവസേന ഏകദേശം 150 പ്രവാസികളെ നാടുകടത്തുന്നതായാണ് റിപ്പോർട്ട്. മലയാളി യുവാവ് വാഹനാപകടത്തിൽ മരിച്ചു. തിരുവനന്തപുരം സ്വദേശി മനോജാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. പഴയ എയർപോർട്ട് റോഡിൽ വെച്ചാണ് വാഹനാപകടമുണ്ടായത്. ഭാര്യ ആര്യ മനോജ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ T1 ശുചീകരണ കരാർ കാലഹരണപ്പെട്ടതിനാൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ശുചിത്വ ആശങ്കകൾ വീണ്ടും ഉയരുന്നു. വേനൽക്കാല അവധിയുടെ മൂർധന്യത്തിലും വിമാനത്താവളത്തിൽ കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്ന സമയത്തുമാണ് ഈ പ്രതിസന്ധി. എയർപോർട്ടിന്റെ ശുചിത്വ നിലവാരം നിലനിർത്താൻ ഉത്തരവാദിത്തമുള്ള ക്ലീനിംഗ് കമ്പനി കരാറിന്റെ കാലാവധിയും തീർപ്പാക്കാത്ത സാമ്പത്തിക കുടിശ്ശികയും കാരണം അതിന്റെ സേവനങ്ങളും യന്ത്രങ്ങളും പിൻവലിക്കുമെന്നാണ് സൂചന. കരാർ നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആശയവിനിമയം ലഭിച്ചിട്ടില്ലെന്നും കമ്പനി ആവശ്യപ്പെടുന്നു. കരാർ കാലാവധി ജൂലൈ 25-നാണ് അവസാനിച്ചത്. വാട്സപ്പ് വഴിയോ മറ്റേതെങ്കിലും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് വഴിയോ ഒരു പെൺകുട്ടിക്ക് ഹാർട്ട് ഇമോജി അയക്കുന്നത് ഇപ്പോൾ നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമായി കണക്കാക്കപ്പെടും. കുവൈറ്റ് അഭിഭാഷകൻ ഹയാ അൽ ഷഹാലി പറയുന്നതനുസരിച്ച് ഈ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നവർക്ക് 2 വർഷം വരെ തടവും 2000 കുവൈറ്റ് ദിനാറിൽ കവിയാതെ പിഴയും ലഭിക്കും. അതുപോലെ അയൽരാജ്യമായ സൗദി അറേബ്യയിലും വാട്സപ്പിൽ റെഡ് ഹാർട്ട് ഇമോജികൾ അയക്കുന്നത് ജയിൽവാസത്തിന് കാരണമായേക്കും. സാൽമിയ മേഖലയിലെ ഒരു മസാജ് സ്ഥാപനത്തിൽ പൊതു സദാചാരം ലംഘിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് 7 പുരുഷന്മാരെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് പിടികൂടി. ഇവർക്കെതിരെ ആവശ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കൈമാറി. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19.545 കോടി, 1 ഗ്രാം 22 കാരറ്റ് 18.800 കോടി. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 267.77 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.